മഹി ഇവിടെ ജീവനോടെ ഇരിക്കുമ്പോണ്ടല്ലോ, നിനക്ക് ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കൂല. എന്റെ ഷർട്ടിൽ എങ്ങനെ ഈ ചോര? ഈ ചോര അവന്റെ തന്നെ ആയിരിക്കും. ആരുടെ കാര്യം റൂഡി നീ പറഞ്ഞു? ഞങ്ങള് ആ ഡ്യൂപ്ലിക്കേറ്റിന്റെ കാര്യം പറഞ്ഞു. അയാള് ചീത്തയാ, പക്ഷെ ദുഷ്ടനൊന്നുമല്ല. ഉറപ്പായി ഇതിന്റെ പുറകിൽ എന്തോ വലിയ കാരണമുണ്ട്, അല്ലെങ്കിൽ ആരോ പറഞ്ഞതനുസരിച്ചായിരിക്കണം അയാൾ ഇത് ചെയ്തത്. ജയദേവൻ എവിടെയെന്നാ ചോദിച്ചെ? ഇപ്പൊ പറഞ്ഞു തരാം. ശിവൻ, എവനെങ്കിലും ഇവന്റെ മേത്ത് കൈവച്ചാറുണ്ടല്ലോ. എന്റെ അമ്മച്ചിയാണ് സത്യം ജീവിതകാലം മുഴുവൻ. നീയൊക്കെ ഒറ്റ കൈ കൊണ്ട് തന്നെ കാര്യങ്ങൾ നടത്തേണ്ടി വരും. ഈ ഡ്യൂപ്ലിക്കേറ്റ് എവിടെ നിന്ന് വന്നത്? ആരാടാ നീ? ദുൽഖർ സൽമാൻ. ഇവൻ നന്നായിട്ട് കോമഡി പറയുന്നുണ്ട്. അതിനേക്കാളും നന്നായിട്ട് ആക്ഷൻ ചെയ്ത് കാണിക്കട്ടെ മക്കളെ. പൈലളെ ഇങ്ങോട്ട് നോക്കി, ഇവിടെ ഒരു ലൈൻ വരച്ച് വെച്ചിരിക്കണ കണ്ട. ഇത് നിങ്ങൾക്കുള്ള ബാർഡറാണ്, ലക്ഷ്മണ രേഖ. ഇതിനെ ക്രോസ് ചെയ്താണ്ടല്ലോ ഒറ്റ ഒരത്തെ ഇവിടുന്ന് ഡീസന്റ് ആയിട്ട് നടന്നു പോവില്ല. പറഞ്ഞേക്കാം. ഇവനെ പണിയാണ് അഡ്വാൻസ് ഞങ്ങൾ മേടിച്ചതാ. എന്നാ ഞാൻ ഇവനെ രക്ഷിക്കുന്ന ഉറപ്പിച്ച് തന്നെയാ വന്നിരിക്കണേ. ധൈര്യമുണ്ട്, ഇവനെ രക്ഷിക്കട. ധൈര്യം ഉണ്ടെങ്കി ഇവനൊന്ന് തൊട്ടു നോക്കടാ. Thank you.
ഞാൻ വന്നില്ലടേ, മഹിയാ വന്നിരിക്കണേ. മഹി ജീവനോടുള്ളപ്പോ നിനക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കൂല. ഞാനിപ്പോ ഇവിടെ ഓൾഡ് മില്ലിലാണല്ലോ, നീ ഉടനെ ഇങ്ങോട്ട് വന്ന് എന്നെ പിക്ക് ചെയ്യണം. ശിവേട്ടാ, ശിവേട്ടാ, ശിവേട്ടൻ എന്താ പറ്റിയേ? ശിവേട്ടാ എഴുന്നേക്കുന്നേ, ശിവേട്ടാ. ശിവ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഏ, ഭഗവാന്റെ കൃപ കൊണ്ടാ നിനക്കിപ്പോ ബോധം തെളിഞ്ഞത്. ഞങ്ങൾ എല്ലാരും പേടിച്ച് ഓമയമതരായിരിക്കുന്നു. നിനക്ക് എന്താ സംഭവിച്ചത്? ആ പഴയ മില്ലില് നിനക്ക് എന്തായിരുന്നു കാര്യം? നിന്റെ ബോധം എങ്ങനെയാ പോയത്? അനിക എവിടെ പോയി? ശിവൻ, ഞാനിവിടെ ഉണ്ട്. അനിക, അനിക, നീ എന്താ അവിടെ നിക്കുന്നത്? എന്തിനാ അത്രയും ദൂരെ പോയി നിക്കുന്നെന്ന്? നീങ്ങ വാ എൻ്റെ അടുത്ത് വന്നിരിക്കെ. ഇവിടെ ഇരിക്കാനാ പറഞ്ഞു. അനിക അവിടെ വന്നിരിക്കേ. എഴുന്നേൽപ്പിക്കേ.
കുഴപ്പമൊന്നുമില്ലല്ലോ. ശിവൻ മുറിവ് പറ്റിയത് തനിക്കാ. എനിക്കും മുറിവ് പറ്റിയില്ലേ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാ എനിക്കും കുഴപ്പമൊന്നുമില്ല. ഈ ചോര അവന്റെ തന്നെയായിരിക്കും. ആരുടെ കാര്യം പറയുന്നത്? ഞങ്ങള് ആ ഡ്യൂപ്ലിക്കേറ്റിനെ കുറിച്ചാ പറയുന്നത്. അതല്ല, ഞാനിപ്പോ ഇവിടെ എങ്ങനെ എത്തി? അത് കൊറിയർകാരൻ കൊണ്ടുവന്നിട്ട് പോയതാ. ആകെ പാടെ ഹാൻഡ്സമായിട്ട് ഒറ്റ അനിയനല്ലേ ഉള്ളൂ. ആ അനിയനെ കൊണ്ടുവന്ന. അത് ശരി, ഓംകാരിയാണ് കൊണ്ടുവന്ന അല്ലേ. അതിരിക്കട്ടെ രുദ്ര, നീ എങ്ങനെയാ ഞാൻ അവിടെ ഓൾഡ് മില്ലിലാണെന്ന് അറിഞ്ഞത്? ശിവേട്ടൻ തന്നെയല്ലേ എന്നെ ഫോൺ ചെയ്ത് മില്ലിലുണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ അവിടെ വന്നപ്പോ ശിവേട്ടൻ ബോധമില്ലാതെ നടക്കുമായിരുന്നു. ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞു. അതിന് ഞാൻ നിന്നെ ഫോണൊന്നും ചെയ്തില്ലല്ലോ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനവിടെ ചെന്നപ്പോ അവിടെ കുറെ ഗുണ്ടകളുണ്ടായിരുന്നു. അവരെല്ലാരും കൂടി എന്നെ അറ്റാക്ക് ചെയ്തു. അതിനുശേഷം പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. പിന്നതാ ഇപ്പോഴല്ലേ എനിക്ക് ബോധം വന്നത്. ഞാൻ ഫോണൊന്നും ചെയ്തിട്ടില്ല. ശിവേട്ട ഫോണും ശിവേട്ടൻ്റെ ആയിരുന്നു, ശബ്ദവും ശിവേട്ടൻ്റെ ആയിരുന്നു. ശിവേട്ടൻ തന്നെയാ ഫോൺ ചെയ്തത്. ഇല്ല രുദ്ര, ഞാൻ നിന്നെ ഫോൺ ചെയ്തിട്ടില്ല. ശിവേട്ടൻ മറന്നുപോയതായിരിക്കും. ഇല്ല, ഞാൻ മറന്നൊന്നും അല്ല. ഞാൻ ഫോൺ ചെയ്തിട്ടില്ല രുദ്ര. എന്താ ഈ ചോര എവിടുന്നാ വന്നിരിക്കുന്നത്? എനിക്കൊരു മുറിവും പറ്റിയിട്ടില്ലല്ലോ. പിന്നെങ്ങനെ ഈ ചോര? ആ ശിവനെ കൊന്നുകഴിഞ്ഞാ അമ്മയ്ക്ക് എന്തിനാണോ എന്താ പുണ്യം വല്ലതും കിട്ടുമായിരിക്കും. എന്തിനും അമ്മ ഹലോ. ഞാനാണ്. അല്ല ജയദേവ, നീ എവിടെയാ? എന്നോടിപ്പോ ചോദ്യമൊന്നും ചോദിക്കണ്ട, ഞാൻ പറയുന്ന അങ്ങ് കേട്ടാ മതി. ഞാനിപ്പോ ഒളിവിലാണ് ഉള്ളത്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ എന്നെ തെരഞ്ഞ് നടക്കാണ്. കുറച്ചു നാളത്തേക്ക് നീ ഒളിവിൽ പോകുന്നതാണ് നല്ലത്. പ്രശ്നം വളരെ ഗുരുതരമാണ്. കുഞ്ഞമ്മയും ഒളിവിലാ. ഒളിച്ചോടി എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. എന്റെ അടുത്തൊരു വാക്ക് പോലും പറയാതെ. പോലീസ് നിന്നെ അവിടെ വന്ന് പൊക്കുന്നതിന് മുൻപ് നീ അവിടെ രക്ഷപ്പെടാൻ നോക്ക്. ഞാൻ വയ്ക്കാം. ഹലോ ഹലോ ജയദേവ, ജയദേവ, ഇവ എന്തൊരു ഫോൺ കട്ടിയതല്ല. അമ്മ പോയല്ലേ, എന്നോടൊരു വാക്ക് പോലും പറയാതെ പോയല്ലോ. അത് ശരിയായൊരു നടപടിയല്ല. ഈ ചോര അയാളുടേതായിരിക്കും. അതെ, എനിക്കും അങ്ങനെ തോന്നുന്നേ. ഇത് അയാളുടെ തന്നെയാ. നിങ്ങൾ ആരുടെ കാര്യമായി പറയുന്നത്? ഞങ്ങൾ ആ ഡ്യൂപ്ലിക്കേറ്റിന്റെ കാര്യമാ പറഞ്ഞേ. ആ ഡ്യൂപ്ലിക്കേറ്റ്? അപ്പൊ കാര്യം ഇതാണ്, എനിക്ക് ശിവേട്ടൻ ഫോൺ ചെയ്തെന്ന് പറഞ്ഞില്ലേ. അയാളുടെ ശബ്ദം ശരിക്കും ശിവേട്ടന്റെ ശബ്ദം പോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അയാളായിരിക്കും ഫോൺ ചെയ്തിട്ടുണ്ടാവുക. ദ്രോഹിക്കണമെന്നില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയായിരിക്കും കിഡ്നാപ്പ് ചെയ്തത്? ഇതിനെ കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു. താനിപ്പോ അബോധാവസ്ഥയിലായിരുന്നു. ആ റൗഡികൾക്ക് തന്നെ എന്തും ചെയ്യാൻ പറ്റുമായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെ ആ ഡ്യൂപ്ലിക്കേറ്റ് അത്രയ്ക്ക് ദുഷ്ടനൊന്നും അല്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഒരു മിനിറ്റ്, നിങ്ങളിപ്പോ പറഞ്ഞു വരുന്നത് ആ ഡ്യൂപ്ലിക്കേറ്റ് എന്റെ ജീവൻ രക്ഷിച്ചു എന്നാണോ?
അങ്ങനെ തന്നെയാ സംഭവിച്ചിരിക്കുന്നത്. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാ. വാട്ട് ഈസ് റോങ് വിത്ത് യു ഗൈസ്? അന്ന് എന്റെ ജെറ്റ് ഹൈജാക്ക് ചെയ്ത് എന്നെ കിഡ്നാപ്പ് ചെയ്തത് ഇവനാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല. അത് കഴിഞ്ഞ് എന്നെ ഒരു ഹൈ എൻഡ് എസ്കേപ്പ് പ്രൂഫ് ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ട് തടവിൽ വെക്കുകയും ചെയ്തു. എന്നിട്ട് ഇവിടെ കയറി താമസിച്ചു. എന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചവനാവൻ, അതല്ല നിങ്ങൾ എന്താ മറന്നോ? എന്നിട്ട് ഇപ്പൊ അവനാണ് എന്നെ രക്ഷിച്ചെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അയാൾക്ക് തന്റെ ജീവൻ എടുക്കണമായിരുന്നെങ്കിൽ തന്നെ കിഡ്നാപ്പ് ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നോ? താൻ അതൊന്നും ആലോചിക്കണം ശിവൻ. താനിപ്പോ അബോധാവസ്ഥയിലായിരുന്നു. ഗുണ്ടകൾക്ക് തന്നെ എന്തും ചെയ്യാൻ സാധിക്കുമായിരുന്നല്ലോ. പക്ഷെ ആ സമയത്ത് അവിടെ ആരോ എത്തി തന്നെ ആ ഗുണ്ടകളിൽ നിന്നും രക്ഷിച്ചു. അത് ഉറപ്പായിട്ടും ആ ഡ്യൂപ്ലിക്കേറ്റ് തന്നെ. നമ്മൾ വിചാരിക്കുന്നത് പോലെ അയാൾ അത്രയ്ക്കൊരു ദുഷ്ടനൊന്നും അല്ലെന്നാ എനിക്കിപ്പോ തോന്നുന്നത്. പറഞ്ഞത് ശരിയെന്ന് തന്നെയാണ് എനിക്കും ഇപ്പൊ തോന്നുന്നത്. അത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ബോൺ ക്രിമിനൽ ആയ ഒരുത്തൻ എന്തിനൊരു നല്ല കാര്യം ചെയ്യണം? അതെന്നെ ഞാനും ചോദിക്കുന്നത്. എക്സാക്ട്ലി അതറിയില്ല. പക്ഷേ ചിലപ്പോ മറ്റാരെങ്കിലും പറഞ്ഞതിന്റെ പേരിലാണ് അയാൾ ഇതൊക്കെ ചെയ്യുന്നതെങ്കിലോ? എനിക്കെന്തോ അങ്ങനെ തോന്നുന്നു. ഒന്നാലോചിച്ചേ, ഇത്രയും ദിവസങ്ങളായിട്ട് ശിവന്റെ സ്ഥാനത്ത് ഈ വീട്ടിൽ താമസിച്ചിട്ട് ഒരു പ്രാവശ്യം പോലും അയാള് ആ സ്ഥാനം മുതലെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. ഒരു പൈസ പോലും അയാൾ കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഏറ്റവും വലിയ കാര്യം, അയാൾ ഒരിക്കലും എന്നെ മോശമായിട്ടൊന്നും നോക്കിയിട്ട് പോലുമില്ല. എന്റെ അടുത്തേക്ക് പോലും വരാൻ അയാൾ ശ്രമിച്ചിട്ടില്ല. എപ്പോഴും ഒരു അകലം പാലിക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അയാള് ചീത്തയാണ്, പക്ഷെ ഒരു തെമ്മാടിയൊന്നുമല്ല. അങ്ങനെയല്ല പിങ്കി ആന്റി, ഇതിന്റെ ഒക്കെ പുറകിൽ എന്തോ ഒരു വലിയ കാരണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും നിർദ്ദേശം അനുസരിച്ച് ചെയ്യുന്നതായിരിക്കാം. അവൻ എന്നെ രക്ഷിച്ചതാണെങ്കിൽ അതിന് പിന്നിലെ കാരണം എന്തായിരിക്കും? സ്നേഹിക്കുന്നുണ്ട് സച്ചിൻ, പക്ഷെ അയാൾ എന്നെ സ്നേഹിക്കുന്നില്ല. ഒരിക്കലും സ്നേഹിക്കാനും കഴിയില്ല. അതെന്താ? ഞാനൊരു അനാഥാശ്രമത്തിലാണ് വളർന്നതെന്ന് ശിവൻ എങ്ങാനും അറിയുകയാണെങ്കിൽ ആ നിമിഷം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കും. ചിലപ്പോ പിന്നീട് ഒരിക്കലും ശിവൻ എന്നോട് മിണ്ടാൻ പോലും കൂട്ടാക്കില്ല.